ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത്, നമുക്ക് വിദേശത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഒരു ടി വി ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാം, എത്ര രൂപയാണ് അതിൻ്റെ ടാക്സ്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതാണ് നമ്മളുടെ ടോപ്പിക്. അന്നേരം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. അന്നേരം നമുക്ക് നോക്കാം, നമ്മൾ വിദേശത്ത് നിന്ന് ഒരു ടി വി കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, വിദേശത്ത് ഇന്ത്യയിലേക്കാൾ നല്ല മോഡലുകളും കൂടുതൽ ഫീച്ചേഴ്സുള്ള ടി വി കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇന്ത്യ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 40% മുതൽ 50% വരെ വിലക്കുറവിൽ നമുക്ക് ടി വി വിദേശ രാജ്യങ്ങളിൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മളത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ രീതിയിലുള്ള ടാക്സും അതേപോലെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടുന്നുണ്ട്. അന്നേരം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വിദേശത്ത് നിന്ന് ഒരു ടി വി വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് ഫ്ലൈറ്റിനാണ് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടി വിയുടെ സൈസ് ആ ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഈ കാര്യം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു ടി വി വാങ്ങാൻ. അതുകൂടാതെ നമ്മൾ ടി വി വാങ്ങുമ്പോൾ അത് ഏത് ബ്രാൻഡിൻ്റെയാണ്, ആ ബ്രാൻഡിന് ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാരണ്ടി വാറണ്ടി ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതുകൂടാതെ നമ്മൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന പർച്ചേസ് ബില്ല് നമ്മൾ കയ്യിൽ കരുതേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഫ്ലൈറ്റ് വഴി പോകുമ്പോൾ നമ്മൾക്ക് മിനിമം 43 ഇഞ്ചിൽ താഴെയുള്ള ടി വികൾക്ക് മാത്രമേ ഫ്ലൈറ്റിൽ നോർമലി അലൗഡ് ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ടി വി വാങ്ങാൻ. ടി വിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് എയർലൈൻ കമ്പനികൾ അതിന് ചാർജ് ചെയ്യപ്പെടുന്നതായിരിക്കും, എൻ്റെ ബാഗേജിങ് ചാർജ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ എയർലൈൻ കമ്പനി ഫ്രീ ആയിട്ട് അലൗ ചെയ്തിരിക്കുന്ന സൈസിലുള്ള ടി വിയാണ് വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇന്ത്യയിൽ ചെല്ലുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. കസ്റ്റം ഡ്യൂട്ടി എത്രയാണ്, ഏതെല്ലാം ടി വി വരെ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം? ഇന്ത്യയിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഫ്രീ ആയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവോടുകൂടി ഒരു ടി വിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാത്തിനും തന്നെ ടാക്സ് ഉണ്ട്. ഈ ടാക്സ് എന്ന് പറയുന്നത് 36.05% എല്ലാ ടി വികൾക്കും ഇന്ത്യയിൽ ഈടാക്കുന്ന കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് പുതിയതായാലും പഴയതായാലും ഇതിൻ്റെ റേറ്റിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ നമ്മൾ പഴയ ടി വിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾക്ക് ആ ടി വിയുടെ കാലപ്പഴക്കത്തിനനുസരിച്ച് കസ്റ്റംസ് ഓഫീസറുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം ഉള്ള എമൗണ്ടിലായിരിക്കും 36% ടാക്സ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന സാധനത്തിൻ്റെ ബില്ല് നിങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും സാഹചര്യത്താൽ നിങ്ങളുടെ കയ്യിൽ ആ ബില്ല് ഇല്ല എങ്കിൽ കസ്റ്റംസ് ഓഫീസർ ഇന്ത്യയിൽ ആ മോഡലിന് ഉള്ള പ്രൈസ് എത്രയാണോ ആ പ്രൈസിൻ്റെ 36% ടാക്സ് ആയിട്ട് ഈടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബില്ല് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ പഴയ ടി വി ആണെങ്കിൽ നിങ്ങൾ കസ്റ്റംസ് ഓഫീസറുമായിട്ട് സംസാരിക്കുകയും കൃത്യമായി സംസാരിച്ച് ആ കസ്റ്റംസ് ഓഫീസറെ നമ്മൾ കൺവിൻസ് ചെയ്യുകയാണെങ്കിൽ പഴയ ടി വിക്ക് നമുക്ക് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ടാക്സ് ഈടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടി വി പഴയതും നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ വിലയുടെ സാധനമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും കസ്റ്റംസ് ഓഫീസറുമായിട്ട് സംസാരിക്കുക. കസ്റ്റംസ് ഓഫീസറാണ് ഇതിൻ്റെ ടാക്സ് തീരുമാനിക്കപ്പെടുന്നത്. ഇതിൻ്റെ പെർസെൻറ്റേജിൽ യാതൊരു വിധ കുറവും ഉണ്ടാകുന്നതല്ല, എന്നാൽ അത് എത്ര രൂപയുടെ വിലയാണെന്ന് നിശ്ചയിക്കുന്നത് കസ്റ്റംസ് ഓഫീസറാണ്. അതുകൂടാതെ ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് കസ്റ്റംസ് ഓഫീസർക്കല്ല നൽകേണ്ടതെന്നുള്ളതാണ്. കസ്റ്റംസ് നിശ്ചയിക്കുന്ന പ്രൈസ് ഇട്ട ഒരു റെസീപ്റ്റ് നമുക്ക് കിട്ടുകയും ആ റെസീപ്റ്റ് കൊണ്ടുപോയി ബാങ്കിൽ പേ ചെയ്യുകയും ചെയ്യുന്നതിന് ശേഷമാണ് താങ്കൾ ആ പേ ചെയ്ത റെസീപ്റ്റ് താങ്കൾ കസ്റ്റംസ് ഓഫീസ് നൽകുമ്പോഴാണ് താങ്കൾക്ക് ടി വി റിലീസ് ചെയ്ത് കിട്ടുന്നത്. അതിനുശേഷം താങ്കൾക്ക് ആ ടി വിയുമായിട്ട് പോകാവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ കസ്റ്റംസ് ഓഫീസർക്ക് കൈക്കൂലി എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു പൈസ കൈമടക്കം എടുത്ത് നമ്മൾ ഈ ഡ്യൂട്ടി കൊടുക്കാതിരിക്കാം എന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ ഒരിക്കലും ഈ ഒരു നടപടി അല്ലെങ്കിൽ ഈ ഒരു ശീലം നല്ലതല്ല. ടാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അത് രാജ്യത്തിൻ്റെ നമ്മളുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ടാക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ആ അനുവദനീയമായ ഇളവുകൾ നിയമപരമായി നേടിയെടുത്തുകൊണ്ട് ടാക്സ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ താങ്കൾക്ക് കാണുന്നതിനായിട്ട് താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. അന്നേരം താങ്ക് യു ഫോർ വാച്ചിങ്.